വെള്ളിമൂങ്ങ എന്ന മലയാള ചലച്ചിത്രത്തിലെ ഷോളി എന്ന കഥാപാത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചിട്ടുള്ള നടിയാണ് വീണ നായർ. വീണയിലെ അച്ഛൻ ഭുവനേന്ദ്രൻ നായർ സംവിധാനം ചെയ്ത കോമഡി പറക്കു പാറു പറ എന്ന ടെലിഫിലിമിനു വേണ്ടിയാണ് താരം ആദ്യമായി ക്യാമറയെ അഭിമുഖീകരിച്ചത്. സ്ത്രീത്വം എന്ന സീരിയലിലൂടെയാണ് ടെലിവിഷനിൽ വീണ തന്റെ കരിയർ ആരംഭിച്ചത്. തുടർന്ന് നിരവധി കോമഡി സീരിയലുകളും അഭിനയിച്ചിട്ടുണ്ട്. തിലോത്തമ, പോലീസ് ജൂനിയർ, മനോഹരം, ജിമ്മി, ഈ വീടിൻ്റെ ഐശ്വര്യം എന്നിവയാണ് താരത്തിന് മറ്റ് ഹിറ്റ് ചിത്രങ്ങൾ. മോഡലും നർത്തകിയും കൂടിയായ വീണ നായർ മലയാളം റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് സീസൺ 2 മത്സരാർത്ഥി കൂടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ നടൻ ടൊവിനോ തോമസിന്റെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള താരത്തിന്റെ പരാമർശങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത്. ടൊവിനോയുടെ ആ സിനിമ 8 നില പൊട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം എന്നായിരുന്നു വീണ നായരുടെ വാക്കുകൾ. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് താരത്തിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ. സൂപ്പർ താരം ടൊവിനോ തോമസിന്റെ ഒരു സിനിമ 8 നിലയിൽ പൊട്ടണമെന്ന് താൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് വീണ നായർ പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, തന്നെ ആ സിനിമയിലേക്ക് വിളിച്ചിട്ട് അവസാന നിമിഷം ഒഴിവാക്കിയായിരുന്നെന്നും അതിന്റെ ദേഷ്യത്തിനാണ് അന്ന് സിനിമ പരാജയപ്പെടണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചതെന്നുമാണ് വീണ നായർ പറഞ്ഞത്. ടൊവിനോ തോമസിന്റെ സിനിമ പരാജയപ്പെട്ടപ്പോൾ താൻ വളരെയധികം സന്തോഷിച്ചെന്നാണ് വീണ നായർ പറയുന്നത്. ടൊവിനോ നായകനാകുന്ന ഈ ചിത്രത്തിലേക്ക് തന്നെ വിളിച്ചിരുന്നു. 15 ദിവസത്തെ ഡേറ്റാണ് ചോദിച്ചത്. ആ സിനിമയ്ക്ക് വേണ്ടി തന്റെ മറ്റെല്ലാ ജോലികളും ഒഴിവാക്കി ഡേറ്റ് നൽകിയെന്നും വീണ പറയുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഉദ്ഘാടനത്തിന് വിളിക്കുകയാണെങ്കിൽ അതടക്കം ഒഴിവാക്കിയായിരുന്നു. എന്നാൽ സിനിമയുടെ ഷൂട്ടിംഗ് തീയതി അടുത്തു വന്നിട്ടും അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല. തുടർന്ന് സംശയം തോന്നിയപ്പോൾ അവർ വിളിച്ചു. അപ്പോഴാണ് മറ്റൊരു നടിയെ തനിക്ക് തീരുമാനിച്ചിരുന്ന കഥാപാത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്തതായി അറിഞ്ഞത്. അത് തന്നെ വളരെ വേദനിപ്പിച്ചെന്നും വീണ നായർ തുറന്നു പറയുന്നുണ്ട്. പിന്നീട് ആ ചിത്രത്തിന്റെ നിർമ്മാതാവിനെ ആശുപത്രിയിൽ വെച്ച് കണ്ടപ്പോൾ കാര്യം തിരക്കി. അണിയറ പ്രവർത്തകർ തന്നെക്കുറിച്ച് വേറൊരു കഥയാണ് നിർമ്മാതാവിന് പറഞ്ഞിരിക്കുന്നത്. വീണ നായർ വലിയ പ്രതിഫലം ചോദിച്ചതുകൊണ്ട് മാറ്റേണ്ടി വന്നു എന്നാണ് അണിയറ പ്രവർത്തകർ നിർമ്മാതാവിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് ടൊവിനോയുടെ സിനിമ 8 നിലയിൽ പൊട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചെന്നും അത് പരാജയപ്പെട്ടപ്പോൾ സന്തോഷിച്ചെന്നും വീണ നായർ പറയുന്നുണ്ട്. എന്നാൽ താരത്തിന്റെ ഈ ഒരു തുറന്നു പറച്ചിൽ ആരാധകരിലേറെ തെറ്റിദ്ധാരണയാണ് ഉണ്ടാക്കിയത്. എങ്കിലും പിന്നീട് കാര്യത്തിന്റെ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ ആരാധകരുടെ സംശയങ്ങളെല്ലാം മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ടൊവിനോയുടെ അറിവോടുകൂടി സിനിമ അണിയറ പ്രവർത്തകർ തന്നെ ചതിക്കുകയായിരുന്നു എന്നാണ് വീണ പറഞ്ഞത് എന്നാണ് പൊളിറ്റിക്സ് കേരളയുടെ അഭിപ്രായം. എന്തൊക്കെ തന്നെയായാലും ടൊവിനോ തോമസിന്റെ സിനിമ പരാജയപ്പെട്ടപ്പോൾ താൻ വളരെയധികം സന്തോഷിച്ചു എന്നുള്ള വീണ നായരുടെ തുറന്നു പറച്ചിൽ ആദ്യത്തിൽ ഏറെ വിവാദമായിരുന്നു. എങ്കിലും ഇപ്പോൾ അത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. വീണ നായരുടെ തുറന്നു പറച്ചിലിനെ പ്രേക്ഷകരെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.